നമസ്കാരം, ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പലതും പുറത്തു പറയാൻ ഓരോ താരങ്ങൾക്കും മടിയാണ്. എന്നാൽ ഇപ്പോഴിതാ വിശ്വാസവഞ്ചന കാട്ടി ഒരു മലയാളി സംവിധായകനെ തള്ളിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തലുമായി തമിഴ് നടി വിചിത്ര. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് ഇവർ തുറന്നു പറഞ്ഞത്. തമിഴ് സിനിമയിൽ ഗ്ലാമർ വേഷങ്ങൾ നിറഞ്ഞിരുന്ന താരമായിരുന്നു വിചിത്ര. ഏഴാം ഇടം, ഗന്ധർവരാത്രി തുടങ്ങിയ മലയാള സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഷക്കീല ആസാമിയൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ സിനിമ ചെയ്താൽ വിജയിക്കുമെന്ന് സംശയമായിരുന്നു. സംവിധായകനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ വെച്ച് സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് താനെന്നായിരുന്നു അയാൾ പറഞ്ഞത്. പരീക്ഷ പോലും വേണ്ടെന്ന് വെച്ചാണ് അന്ന് ആ സിനിമ ചെയ്തത്. സിനിമയിൽ എന്നെ വളരെ മാന്യമായി മാത്രമേ ചിത്രീകരിക്കൂവെന്നും അയാൾ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ വീണ്ടും വിളിച്ചു. ചില രംഗങ്ങൾ ചിത്രീകരിക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അതൊരു കുളിസീനും ബലാത്സംഗ രംഗവുമായിരുന്നു. അതും മോശമായി ചിത്രീകരിക്കില്ലെന്നായിരുന്നു അയാൾ പറഞ്ഞത്. എന്നാൽ ബലാത്സംഗ രംഗമാണ് സിനിമയുടെ പോസ്റ്ററിൽ അച്ചടിച്ചത്. മാത്രവുമല്ല സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റും. എനിക്ക് സങ്കടത്തെക്കാളേറെ ദേഷ്യമാണ് വന്നത്. ഞാൻ വഞ്ചിക്കപ്പെട്ട പോലെ തോന്നി. ദേഷ്യം കനത്തപ്പോൾ താൻ അയാളെ നേരിൽ കാണാൻ ചെന്നു. ആദ്യം അയാളോട് കരണത്തടിക്കുകയാണ് ചെയ്തത്. ഒരുപാട് ചീത്ത വിളിച്ചാണ് പിന്നീട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് വിചിത്ര പറഞ്ഞു. കാത്തിരിപ്പിനൊടുവിൽ സൂര്യയുടെ സൂരൈ പോട്ടർ ആരാധകരിലേക്ക് എത്തിയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തത്. സൂര്യയുടെ ഗംഭീര തിരിച്ചുവരവായി മാറിയിരിക്കുകയാണ് സുധ കൊങ്കര സംവിധാനം ചെയ്ത സൂരൈ പോട്ടർ. ചിത്രത്തിൽ സൂര്യയുടെയും അപർണ ബാലമുരളിയുടെയും പ്രകടനം സുധയുടെ സംവിധാന മികവുമെല്ലാം കൈയ്യടി നേടുകയാണ്. ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന സൂര്യയെ വീണ്ടും സ്ക്രീനിൽ കാണാനായി എന്നാണ് ആരാധകർ പറയുന്നത്. അതേസമയം തിയേറ്ററിൽ സിനിമ കാണാൻ സാധിക്കാതെ പോയതിൻ്റെ സങ്കടവും ആരാധകർ പങ്കുവെക്കുന്നു. ചിത്രത്തിൽ ആവേശം പകരുന്ന തിയേറ്റർ എക്സ്പീരിയൻസിൽ മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ധാരാളം നിമിഷങ്ങളുണ്ടായിരുന്നുവെന്ന് ആരാധകർ പറയുന്നത്. ട്വിറ്ററിലും ഫേസ്ബുക്കിലുമെല്ലാം ആരാധകർ സുരേഷ് പോട്ടിനെയും സൂര്യയും അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അജിത്തും വിജയും രജനിയുമാകാൻ ശ്രമിക്കുന്ന സൂര്യയല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഇതാ ഈ സൂര്യയാണ്, ഇതാണ് സൂര്യയിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെന്ന് ആരാധകർ പറഞ്ഞു. ചിത്രത്തിൽ സൂര്യ മാരാൻ എന്ന കഥാപാത്രമായി ജീവിച്ചു കാണിക്കുക തന്നെയാണ്. സൂര്യ ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒരുപോലെ വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയ ഒരു സൂര്യപടം എന്നായിരുന്നു ഒരു പ്രതികരണം. മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരികയാണ് രഞ്ജിനി ഹരിദാസ്. ചാനൽ ഷോകളിലായാലും സ്റ്റേജ് ഷോകളിലായാലും രഞ്ജിനി ഹരിദാസ് നിറയ്ക്കുന്ന എനർജി ഒട്ടും ചെറുതല്ല. എന്തും തൻ്റെ ഇടത്തോട് തുറന്നു പറയാനും തനിക്കിഷ്ടമുള്ളത് ചെയ്യാനും രഞ്ജിനി മടിക്കാറില്ല. നിരവധി വിമർശങ്ങൾക്കും ട്രോളുകൾക്കും വരെ ഈ താരം ഇതിനോടകം പാത്രമായിട്ടുണ്ട്. 2000 ഫെമിന മിസ് കേരളമായ രഞ്ജിനി ബിഗ് ബോസ് മലയാളത്തിലും പങ്കെടുത്തിരുന്നു. എൻട്രി, മേരാ നാം ഷാജി തുടങ്ങിയ ചിത്രങ്ങളിൽ രഞ്ജിനി അഭിനയിച്ചിട്ടുണ്ട്. യാത്രകളും സാഹസികതയും ഇഷ്ടപ്പെടുന്ന രഞ്ജിനി പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടുന്ന രഞ്ജിനിയാണ് വീഡിയോയിൽ പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരം സാഹസികതകൾ വളരെയധികം മിസ് ചെയ്യുന്നുവെന്നാണ് രഞ്ജിനി കുറിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ പരിമിത ഓവർ മത്സരങ്ങൾ ഇന്ത്യ അണിയുക റെട്രോ തീം ജേഴ്സി എന്ന റിപ്പോർട്ട്. 1992 ഇന്ത്യയുടെ ജേഴ്സിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ പുതിയ ജേഴ്സി. ഫാന്റസി ഗെയിമിംഗ് ആപ്പായ MPL ആണ് ഇന്ത്യൻ ജേഴ്സിയുടെ പുതിയ സ്പോൺസർമാർ. നൈക്കിയുമായുള്ള കരാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് 120 കോടി രൂപയുടെ 3 വർഷത്തെ കരാറിൽ BCCI MPLമായി ഒപ്പിട്ടത്. അതേസമയം ഇന്ത്യക്കെതിരായ T20 പരമ്പിൽ ഓസ്ട്രേലിയയും പുതിയ ജേഴ്സിയാകും അണിയുക. ജേഴ്സി ഓസ്ട്രേലിയ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കാൻ ഇനി 9 ദിവസങ്ങൾ. ഈ മാസം 20 ISL ആരംഭിക്കുക. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗോവയിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുക. ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻ ബഗാനെ നേരിടും. 2021 January 11 അവസാന ഗ്രൂപ്പ് മത്സരം. ഈസ്റ്റ് ബംഗാൾ കൂടി ഈ സീസണിൽ ഉൾപ്പെട്ടതോടെ 9 ക്ലബുകളാണ് ഇക്കൊല്ലം പോരടിക്കുക. കടലാസിൽ കരുത്തരായ ടീമുമായാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. പരിശീലകനടക്കം ബ്ലാസ്റ്റേഴ്സ് ഇക്കൊല്ലം മികച്ച രീതിയിൽ തയ്യാറെടുത്തിട്ടുണ്ട്. സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു ലക്കത്തിൽ കാണുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനയുഗം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.